വി കെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. സഭാ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് കെ ടി തോമസ് ഭരണ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിനെ ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി സ്വാഗതം ചെയ്തു. സഭാ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് കെ ടി തോമസ് ഭരണ പരിഷ്കരണ കമ്മീഷൻ കേരള സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി വിശ്വാസികൾ തങ്ങൾ ഏറെ വിശ്വസിച്ച് ആരാധിച്ചു പോന്നിരുന്ന ദേവാലയങ്ങളിൽ നിന്ന് ആ വിശ്വാസത്തിൽ നിന്നും തങ്ങളെ മാറ്റി മറ്റ് ചിലരുടെ കരങ്ങളിലേക്ക് ദേവാലയം എത്തിച്ചു കൊടുത്തത് വളരെ വേദനാജനകവും ദുഃഖകരമായ കാര്യവുമാണ്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അവിടെയെല്ലാം ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് ഭരിക്കപ്പെടുന്നത് എങ്കിൽ യാക്കോബായ സഭയ്ക്ക് അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. 1934 ഭരണഘടന എന്ന് പറയുന്ന കൈപുസ്തകത്തിൻ്റെ പേര് പറഞ്ഞ് ബഹുഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികളെ അവരുടെ പള്ളികളിൽ നിന്നും പുറത്താക്കുന്ന അനീതിക്കെതിരെ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ബിൽ പാസാക്കി ഹിതപരിശോധന നടത്തി ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ പള്ളികൾ കൈമാറണമെന്ന് കേരള സർക്കാരിനോട് തങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തങ്ങളുടെ ഇടവകയുടെ ആദിയായ ദുഃഖത്തിൽ ഗവൺമെൻറ് പങ്കുചേരുമെന്ന് വിശ്വസിക്കുന്നു എന്നും ബില്ല് തങ്ങൾക്കായി സമർപ്പിച്ച് പാസാക്കി കേരള സമൂഹത്തിന് ഉണ്ടാകുന്ന വലിയ വിപത്തിനെ ഈ ബില്ല് മൂലം പരിഹരിക്കപ്പെടുമെന്ന് തങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ കമ്മീഷൻ റിപ്പോർട്ടിനെ ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി ഫാദർ ബിജു മൂങ്ങാംകുന്നിൽ, ട്രസ്റ്റി വിൽസൺ മേക്കാട്ടുകുളം, സി വി കുര്യാക്കോസ്, സെക്രട്ടറി സി ഇ ബാബുരാജ്, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സി സി വിയോടായി പറഞ്ഞു. നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരു വലിയ വിഷയമാണ് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട്. കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകളും അതുപോലുള്ള മത മേലധ്യക്ഷന്മാരും ഇതര സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരും ഈ സഭാ വിഷയം പരിഹരിക്കപ്പെടുവാൻ പലവിധത്തിലുള്ള ശ്രമങ്ങൾ നാളിതുവരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ എത്രയും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസ് സമർപ്പിച്ചിട്ടുള്ളതായ ആ റിപ്പോർട്ട് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി സ്വാഗതം ചെയ്യുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സുപ്രീംകോടതിയുടെ വിധിപ്രകാരം എല്ലാ പള്ളികളും ഞങ്ങളിൽ നിന്ന് മാറ്റി എടുക്കുവാനായിട്ട് പോകുമ്പോൾ മൃഗീയ ഭൂരിപക്ഷം വരുന്നതായ ആളുകൾക്ക് തങ്ങളുടെ പൂർവികരാലും തങ്ങളാലും പണിയപ്പെട്ടതായ ദൈവാലയം ആ 34 ഭരണഘടനയുടെ പേരിൽ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയാണ്. രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ഒരു പൈപ്പുസ്തകം പ്രകാരം 100 കൂടുതൽ വിലയുള്ള യാതൊരു സ്വത്തും ഈ ഭരണഘടന പ്രകാരം ആർജിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ യാക്കോബായ സഭയുടെ കൊടാനുകൂടി സ്വത്തുക്കളാണ് ഈ ദിവസങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഞങ്ങൾ വിശ്വസിച്ച് ആരാധിച്ച് പോന്നതായ ദൈവാലയത്തിൽ നിന്ന് ആ വിശ്വാസത്തിൽ നിന്ന് നിൽക്കുന്നതായ ഞങ്ങളെ അതിൽ നിന്ന് മാറ്റി മറ്റു ചിലരുടെ കരങ്ങളിലേക്ക് ദൈവാലയം എത്തിച്ചു കൊടുക്കുന്നത് വളരെ വേദനാജനകവും ഈ സമൂഹത്തിനോട് ഇന്ത്യ മഹാരാജ്യത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എവിടെ നോക്കിയാലും പാർലമെൻ്റ് ആണെങ്കിലും നിയമസഭ ഏത് ഇലക്ഷൻ വന്നാലും അവിടെയെല്ലാം ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് ഭരിക്കപ്പെടണമെങ്കിൽ യാക്കോബായ സഭയ്ക്ക് അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സി സി വി ന്യൂസ്, ചേലക്കര.